ആലപ്പുഴ ചെറുതന പഞ്ചായത്തിൽ സിലിക്ക മണൽ തോന്നും പോലെ കടത്തിക്കൊണ്ടുപോയതിലൂടെ പഞ്ചായത്തിന് 8 കോടിയിലേറെ രൂപയുടെ നഷ്ടമെന്ന് ഓഡിറ്റ് റിപ്പോർട്ട്. മണൽ അളന്നതിൽ വ്യാപക ക്രമക്കേടുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കരാറിൽ പറയുന്ന വ്യവസ്ഥകൾ കരാറുകാരൻ കാറ്റിൽ പറത്തിയതോടെയാണ് ഭീമമായ നഷ്ടം മണൽ കടത്തിൽ ഉണ്ടായത്. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം തുടരുന്നു. കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാത ഡ്രഡ്ജ് ചെയ്ത മണൽ സൂക്ഷിക്കാൻ ഒരിടം, അതും 6 മാസത്തേക്ക്. ഇതുമാത്രമായിരുന്നു സ്ഥലമുടമയുമായി പഞ്ചായത്ത് വെച്ചിരുന്ന കരാർ. 6 മാസം എന്നത് 4 കൊല്ലമായപ്പോൾ ഈ പാടശേഖരത്തിൽ കൂറ്റൻ മോട്ടോറുകളും JCB എത്തി യഥേഷ്ടം കുഴിക്കാനും തുടങ്ങി. പാടശേഖരം കുഴിച്ചെടുക്കുന്ന മണൽ ഇവിടെ തന്നെ ശുദ്ധീകരിച്ച് മാലിന്യം ഈ പാടശേഖരത്തിൽ തന്നെ ഉപേക്ഷിച്ചു. രാവിലെ 8:30 മുതൽ ഉച്ചതിരിഞ്ഞ് 3 വരെയാണ് കരാറുകാരന് ഇവിടെ നിന്ന് മണൽ കടത്താനുള്ള അനുമതി, അതും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ മാത്രം. എന്നാൽ ഇത് രണ്ടും പലപ്പോഴും അട്ടിമറിച്ചതോടെയാണ് കോടികൾ സിലിക്ക മണലിലൂടെ ഒഴുകിയത്. തോന്നുന്ന സമയത്ത് തോന്നുന്ന കണക്കിൽ കൂറ്റൻ വള്ളങ്ങളിൽ സിലിക്ക മണൽ ഇവിടെ നിന്നും പോയപ്പോൾ കോടികൾ പഞ്ചായത്തിനും നഷ്ടമുണ്ടായി. പഞ്ചായത്ത് എടുത്തുകൊണ്ടിരുന്ന സമയത്തും ഇതാണ്, 10 ലോഡ് ഇവിടുന്ന് കയറിയിട്ടുണ്ടെങ്കിൽ 10 ലോഡ് ഇവിടുന്ന് കയറിയിട്ടുണ്ടെങ്കിൽ 1 ലോഡായിരിക്കും കണക്ക് വരുന്നത്. ആ രീതിയിലായിരുന്നു ഇവിടെ പഞ്ചായത്ത് അധികൃതർ മണ്ണ് ഇവിടുന്ന് എടുത്ത് മാറ്റിക്കൊണ്ടിരുന്നത്. ആദ്യമേ തന്നെ തുടങ്ങി ഒത്തുകളി. ആർക്കും കണ്ടാൽ മനസ്സിലാകുന്ന സിലിക്ക മണലായിട്ട് കൂടി പഞ്ചായത്ത് ഒരു പരിശോധനയും കൂടാതെ വെറും ആറ്റുമണലിന്റെ വിലയ്ക്കാണ് ഇത് കരാറുകാരന് നൽകിയത്. പിന്നീട് കോയമ്പത്തൂരേക്കുള്ള യാത്രയ്ക്കിടെ 1.5 വർഷത്തിന് ശേഷമാണ് ചെക്ക് പോസ്റ്റിൽ പിടികൂടിയ മണൽ പരിശോധനയ്ക്ക് അയക്കുന്നതും 88% സിലിക്കയാണെന്ന് കണ്ടെത്തുന്നതും. മണൽ മുഴുവൻ വാരിക്കഴിഞ്ഞ് 1.5 മീറ്ററിലേറെ ആഴത്തിൽ 3 ഏക്കർ പാടം കുഴിച്ചിട്ടും നിക്ഷേപിച്ചതിൻ്റെ 1/5 പോലും അവിടെ നിന്ന് കരാറുകാരന് കിട്ടിയില്ല എന്ന് പഞ്ചായത്ത് പറയുന്നതിലെ കള്ളക്കളിയും ഇതോടെ പുറത്തു വരികയാണ്. കോടികൾ വിലമതിക്കുന്ന സിലിക്ക മണലാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എവിടേക്കാണ് ഇതെല്ലാം ഒഴുകിയത്? അന്വേഷണത്തിന് സർക്കാർ മടിക്കുന്നത് എന്തിന്? ആലപ്പുഴയിൽ നിന്ന് TV പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.